ഫ്രണ്ട്സ്, വെൽക്കം ടു റിത്കാ നക്ഷത്ര ക്രിയേറ്റീവ് വേൾഡ്. അപ്പം നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത്. ലൈക്ക് നാട്ടിലാണ്ട് ഓൺലൈൻ ക്ലാസ്സെല്ലാം അതുപോലെ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ്. അപ്പം ഈ മാങ്ങ നമ്മളുടെ വീട്ടിലെ മാവിൽ നിന്ന് പറിച്ചൊരു മാങ്ങയാണിത്. സോ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മാംഗോസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസ്. ഇനി ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രം ഇത് നന്നായിട്ട് അതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി നമുക്കിത് 1 ഹവർ മാറ്റിവെക്കാം. ഇതിപ്പോൾ ഇത് 1 ഹവർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിങ്ങളുണ്ടോ, ഇതിൽ വന്ന വെള്ളം ഇതാ. അപ്പോൾ ഇതാ, ഇത് വന്നാലാണ് ഈ മാംഗോ പിക്കളുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾക്ക് കുറച്ച്, ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മിക്സ്ചർ ഞാനിട്ട് വേറെ ബൗളിലേക്ക് മാറ്റുകയാണ്, കാരണം ഇതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 4 പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി. പിന്നെ പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. നമുക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ ഞാൻ വേറെ ബോട്ടിലിൽ മാറ്റി വെച്ചിട്ടാണുള്ളത്. സോ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 5 or 6 ടേബിൾ സ്പൂണോളം ഇടാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരാം. അത്രവരെ ബൈ ബൈ.